തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തി താൻ കൊണ്ടുവന്ന ബാഗ് താൻ ഇരുന്ന സീറ്റിൻ്റെ വലത്തുവശത്തായി വെച്ചു. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ രണ്ട് മൂന്ന് പേർ പുതുതായി ആ കമ്പാർട്ട്മെൻറ്റിൽ കയറി. അവർ ആ ബാഗ് എടുത്ത് മുകളിൽ വെക്കുവാൻ അദ്ദേഹത്തോടെ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ ബാഗല്ല. ഈ ബാഗിൻ്റെ ഉടമസ്ഥൻ അടുത്ത മുറിയിൽ ആരോടോ സംസാരിക്കാൻ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാഗ് ഞാൻ എങ്ങനെ എടുത്ത് മാറ്റിവെക്കും? ഈ പറഞ്ഞത് അവർക്ക് ബോധ്യമായില്ല. എങ്കിലും അവർ തൽക്കാലം മിണ്ടാതിരുന്നു. വണ്ടി അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടും പറഞ്ഞയാൾ വന്നില്ല. രണ്ട് മൂന്ന് സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഈ ആൾക്ക് അഥവാ ബാഗിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് ഇറങ്ങേണ്ട സമയമായി. അയാൾ എഴുന്നേറ്റ് ബാഗ് എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർ സമ്മതിച്ചില്ല. നിങ്ങളുടെ ബാഗ് അല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ നിങ്ങൾക്കിതെങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? അതെടുക്കുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ തടസ്സപ്പെടുത്തി. ഈ തർക്കം കണ്ടുകൊണ്ട് ഗാർഡ് അടുത്തെത്തി. ഉടമസ്ഥനില്ലാത്ത ബാഗാണെന്ന് പറഞ്ഞ് ഗാർഡ് അത് റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുവാനിടയായി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസിനോട് എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് തൻ്റെ ബാഗ് തിരിച്ചു കിട്ടിയത്. നോക്കൂ, ചെറിയ സൗകര്യത്തിന് വേണ്ടി പറഞ്ഞ കളവ് വരുത്തി വെച്ച വിന എത്ര വലുതാണ്. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നു, പോഷ്ക്കു പറയുന്നവരുടെ ഓഹരി ഗന്ധകം കത്തുന്ന പൊയ്കയത്രേ. പോഷ്ക്ക് ദൈവം ഏറ്റവും വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ്. ഈ സംഭവ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഗുണപാഠം, ഒരു സത്യത്തെ എന്നാളും കള്ളം പറഞ്ഞ് മറച്ചു വെക്കുവാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു സമയം സത്യം പുറത്തു വരും. മാത്രമല്ല, ഒരു കള്ളത്തെ മറയ്ക്കാൻ നമുക്ക് അനേക കള്ളങ്ങൾ പറയേണ്ടി വരും. സത്യസന്ധർക്ക് ഒരിക്കലും ഒരിടത്തും ലജ്ജിക്കേണ്ട ആവശ്യം വരികയില്ല.